നമസ്കാരം. ഏകദേശം 22 വർഷം ശബരിമല പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോഴെല്ലാം എന്നെ പോലുള്ള മറ്റുള്ളവരും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം അവിടുത്തെ പോലീസിന്റെ ഒരു സേവനമാണ്. വളരെ മാതൃകാപരമായിട്ടുള്ളൊരു സേവനം, സമാധാനപരമായിട്ടുള്ളൊരു സേവനം, ആ ക്ഷേത്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സേവനമൊക്കെയായിരുന്നു. അതേ പോലീസിനെയാണ് ഇപ്പോൾ ഈ വർഷം വളരെ നിർദ്ദയമായ രീതിയിൽ, ക്രൂരമായ രീതിയിൽ ഭക്തരെ ദ്രോഹിക്കാനും അറസ്റ്റ് ചെയ്യാനും വേണ്ടി ഈ സർക്കാർ ഉപയോഗിക്കുന്നത്. അപ്പോ ഭരിക്കുന്നവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് പോലീസിന്റെ നയം മാറ്റേണ്ടുന്ന ഒരു അവസ്ഥ, അത് തീർച്ചയായിട്ടും വളരെ ഗതികെട്ട ഒരവസ്ഥയാണ്. പ്രത്യേകിച്ചും സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇഷ്ടം പോലെയുള്ള, ധാരാളമുള്ള കേരളത്തിലെ പോലീസിന്റെ അവസ്ഥ. പിന്നെ കെ സുരേന്ദ്രനെ പോലെയും ശശികല ടീച്ചറെ പോലെയും സർവസമ്മതരായ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയതുകൊണ്ടെന്നും RSSഒ BJPഒ ഒന്നും തളർന്നു പോകുന്ന ഒരവസ്ഥ എന്തായാലും രാജ്യത്തുണ്ടാവില്ല, സംസ്ഥാനത്തുണ്ടാവില്ല. കാരണം RSS എന്ന സംഘടന രാജ്യത്ത് നിരോധിച്ചതാണ്. പക്ഷേ ആ സംഘടനയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്, 21 സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കിടന്ന് ഈ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന, ചെതലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന നിലയ്ക്ക് കുറെ ആൾക്കാരും അവരനുസരിക്കുന്ന കുറെ പോലീസും വിചാരിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഭക്തരായ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നിടത്തോളം കാലം ശബരിമലയും അതിന്റെ വിശ്വാസത്തെയും തകർക്കാൻ ആർക്കും സാധിക്കില്ല. മാത്രമല്ല ഇസ്ലാമിന്റെ ആയാലും ക്രിസ്ത്യാനിയുടെ ആയാലും ഹിന്ദുവിന്റെ ആയാലും മതപരമായ കാര്യങ്ങളിൽ, വിശ്വാസപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയക്കാരോ കോടതിയോ അല്ലെങ്കിൽ പോലീസോ ഒന്നും ഇടപെടാൻ പാടില്ല എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ സർക്കാർ ശബരിമലയോട് കാണിക്കുന്ന ഈ ക്രൂര നയത്തിൽ നിന്ന് പിന്മാറണം എന്നൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. നന്ദി, നമസ്കാരം.